ഹായ് എവരിവാൻ, എല്ലാവർക്കും പൊന്നോണ സ്മൃതിയിലേക്ക് സ്വാഗതം. നമുക്കേവർക്കും അറിയാം, ഒരു പൊന്നോണ കാഴ്ചയോ വലിയ കോലാഹലങ്ങളോ ഇല്ലാതിരുന്ന ഒരു ഓണക്കാലമായിരുന്നു ഈ കഴിഞ്ഞ നമ്മുടെ 2020 ഓണം. എന്നിരുന്നാലും ഈ വലിയൊരു മഹാമാരിയും അതിൻ്റെ പ്രശ്നങ്ങളും അതിൻ്റെ ഭയങ്ങളും എല്ലാം തന്നെ, അതിൻ്റെ സുരക്ഷയും എല്ലാം തന്നെ ഓർത്തുകൊണ്ടും മായ്ച്ചുകൊണ്ടും അല്ലെങ്കിൽ കുറച്ചു നേരം മറന്നുകൊണ്ടും നാം ഓരോരുത്തരും നമ്മുടെ കുടുംബങ്ങളുമായിട്ട് ഒത്തൊരുമിച്ച് ഒരു ഓണമുണ്ട്. എനിക്ക് തോന്നുന്നു ഏത് വർഷത്തെക്കാളും ആഘോഷങ്ങളൊന്നും ഇല്ലായിരുന്നെങ്കിലും സ്വന്തം ഭവനത്തിൽ ഏവർക്കും അവരവരുടെ കുടുംബാംഗങ്ങളുമായി ഒത്തൊരുമിച്ചൊരു ഓണം ഉണ്ണുവാൻ ഏവർക്കും സാധിച്ചു. നമ്മൾ ഓരോരുത്തരും ഈ ഒരു COVID-19 കാലഘട്ടത്തിലെ ഓണം എന്നും നമ്മുടെ ഓർമ്മകളിൽ ഉണ്ടായിരിക്കുകയും ചെയ്യും. നമുക്കേവർക്കും നമ്മുടെ പുതിയ ഈ വർഷത്തെ ഓണക്കാഴ്ചയിലേക്ക് സ്വാഗതം. എറണാകുളം YWCA കാഴ്ചവെക്കുന്നു സൂമിലൊരോണം ബൈ മാവേലി. നമുക്കേവർക്കും വയറ് നിറച്ച് കഴിക്കാം ഈ തിരുവോണ സദ്യ. എല്ലാവർക്കും ഓണാശംസകൾ. നന്ദി, നമസ്കാരം. എൻജോയ്. YWCA ഓണത്തിന് ആരോ കണ്ണു വെച്ചു എന്നാ തോന്നുന്നേ. എത്ര നല്ല പരിപാടികളായിരുന്നു കഴിഞ്ഞ വർഷമൊക്കെ നടത്തിയിരുന്നത്. ഈ വർഷം എന്ത് ചെയ്യുമോ ആവോ. എന്റെ മഹാബലി, അങ്ങ് തന്നെ ഒന്ന് രക്ഷിക്കണേ. താങ്കൾ ഇതൊന്നും കേൾക്കുന്നില്ലേ, ഒന്ന് സഹായിച്ചൂടെ. ബിന്ദു അത് മനസ്സിൽ കണ്ടപ്പോൾ ഞാനത് മാനത്ത് കണ്ടു. നിങ്ങളെ കാണാനായി പാതാളത്ത് നിന്ന് ഞാനിതാ എത്തിക്കഴിഞ്ഞു. ഞാനൊരു സൂം മീറ്റിംഗിന്റെ ലിങ്ക് നിങ്ങൾക്ക് അയച്ചിട്ടുണ്ടായിരുന്നല്ലോ, കിട്ടിയില്ലേ? അയ്യോ, ഞാനീ ടെൻഷനിൽ ഇപ്പൊ തന്നെ നോക്കാം. അയ്യോ, ഇന്ന് ഉച്ചയ്ക്ക് തന്നെ ആണല്ലോ സൂം മീറ്റിംഗ്. ഞാൻ വേഗം റെഡി ആയിട്ട് വരാട്ടോ. ഓ, എല്ലാവരും എത്തിയിട്ടുണ്ടല്ലോ. നമുക്കൊരു ഈശ്വര പ്രാർത്ഥനയിൽ തുടങ്ങിയാലോ. എന്റെ ക്ഷണം സ്വീകരിച്ച് എല്ലാവരും ഇവിടെ എത്തിയിട്ടുണ്ടല്ലോ. ഈ സൂം ഒക്കെ ഞാനിപ്പോ പഠിച്ചു തുടങ്ങുന്നതേ ഉള്ളൂ. കുറച്ച് ഞാൻ ടെക് സാവി ആയിട്ടുണ്ടല്ലേ. ഇപ്പോൾ എല്ലാവരും ചെയ്യുന്ന ഒരു ഗെയിമാണ് അന്താക്ഷരി. നമുക്കത് കളിച്ചാലോ. ഞാനൊരു വാക്ക് പറയും, ആ വാക്ക് പാട്ടിലുണ്ടാവണം കേട്ടോ. അപ്പൊ നമുക്ക് തുടങ്ങിയാലോ. എന്നാ മാവേലി എന്ന വാക്ക് വെച്ച് തന്നെ തുടങ്ങാം. സുജാത പാടിക്കോ മാവേലി വെച്ചിട്ട്. മാവേലി നാടുവാണിടും കാലം, മനുഷ്യരെല്ലാരും ഒന്നുപോലെ, കള്ളവുമില്ല ചതിയുമില്ല, എന്നുള്ളമില്ല പൊളിവചനം. ഹാപ്പി ഓണം ടു ഓൾ. നന്നായിരിക്കുന്നു. ഇനി നമുക്കൊരു ഇതേ വാക്ക് വെച്ച് തന്നെ മാവേലി വെച്ചിട്ട് ആ ലീല തന്നെ കൊണ്ടൊന്ന് പാടിപ്പിച്ചാലോ. ആ പാടി. മാവേലി നാടു വണിടും കാലം, മനുഷ്യ എല്ലാരും ഒന്നുപോലെ, ആമോദത്തോടെ വസിക്കും കാലം, അബദ്ധം നാക്കും മൊട്ടില്ലതാനും. ബേഷ് ബേഷ്, കലക്കിയല്ലോ.
ഇനി പോവിട എന്ന വാക്കിലാണ് അടുത്ത പാട്ട് തുടങ്ങേണ്ടത്. രമീന ഒന്ന് പാടൂ. മോഹം പൊന്നിൻ മുത്തായി മാറ്റും പൂവിൽ, നീ വരൂ മോഹം മാറ്റും പൂവി പൂവി പൊന്നോണമായി, നീ വരൂ നീ വരൂ പൊന്നോണത്തിൽ. വളരെ നന്നായിട്ടുണ്ട് കേട്ടോ. പൂവിനെ പറ്റി പറയുമ്പോ അത്തപ്പൂവിനെ പറ്റി പറയാതിരിക്കാൻ പറ്റുമോ? അത്തപ്പൂ കൊണ്ട് തന്നെ പോരട്ടെ ഒരു പാട്ട്. സൂപ്പർ സൂപ്പർ. ഊഞ്ഞാലില്ലാതെ എന്തോണം അല്ലേ? എൽസി, പാട്ടിൽ ഊഞ്ഞാൽ എന്ന വാക്ക് എന്തായാലും വേണം. പൊന്നോണം വന്നല്ലോ തിന്താനോ തനതാനോ, ഓ മാവിൻ കൊമ്പിന്മേൽ ഊഞ്ഞാലാടാൻ വായോ. മലരടിയേണം തിരി കൊടുത്തേണം, ഈ മാവേലി മന്നന് വരവേൽക്കണം. പൊന്നോണം വന്നല്ലോ തിന്താനോ തനതാനോ, പൂമാവിൻ കൊമ്പിന്മേൽ ഊഞ്ഞാലാടാൻ വായോ. നന്നായിട്ടുണ്ട് കേട്ടോ. ഈ ആക്ഷൻ സോങ് ഒക്കെ അടിപൊളിയായിട്ടാണല്ലോ പാടിയിരിക്കുന്നത്. ഊഞ്ഞാലിൽ ആടിയതുപോലെ തന്നെ തോന്നി. അടുത്ത വാക്ക് അമ്പലം. ഇന്ദിര, ആ വാക്ക് ഈ പാട്ടിൽ എവിടെയെങ്കിലും വരണം കേട്ടോ. ഹാലായാൽ തറ വേണം, അടുത്തോരമ്പലം വേണം, ആലിനു ചേർന്നൊരു കുളവും വേണം. കുളിപ്പാനായി കുളം വേണം, കുളത്തിൽ ചെന്താമര വേണം, കുളിച്ചു ചെന്നകം പോക ചന്ദനം വേണം. ഇന്ദിര ചേച്ചിയുടെ ആ ഒരു നൃത്തത്തോടു കൂടിയുള്ള പാട്ട് അടിപൊളിയായിട്ടുണ്ട്. ഇനി അടുത്ത വാക്ക് തിരുവാവണി രാവ് പാടിക്കോളൂ. തിരുവാവണി രാവ് മനസ്സാകെ നിലാവ്, മലയാള ചുണ്ടിൽ മലരോണ പാട്ട്, മാവൻ കൊമ്പേറും ഒരു പൂവാളി കുയിലേ, മാവേലി തമ്പ്രാനെ വരവായാൽ ചൊല്ല്. തിരുവാവണി രാവ് മനസ്സാകെ നിലാവ്, മലയാള ചുണ്ടിൽ മലരോണ പാട്ട്. മനോഹരം. ഇനി അടുത്ത വാക്ക് തിരുവോണ പുലരി. അതിൽ തുടങ്ങുന്ന ഒരു പാട്ട് പാടിക്കോളൂ. തിരുവോണ പുലരി തൻ തിരുമുല്ലി കാഴ്ച വാങ്ങാൻ, തിരുമുറ്റമാണിഞ്ഞൊരുങ്ങി തിരുമേനിയേറും നല്ല സമയമായി, ഹൃദയങ്ങൾ നാണിഞ്ഞൊരു മനോഹരം. റേച്ചലേ, ഇനി അടുത്ത വാക്ക് ഉത്രാടപ്പൂനിലാവ്. ഞാൻ ഉത്രാടത്തിനല്ലേ വരുന്നേ, ഉത്രാടപ്പൂനിലാവ്. ഗൗരി ഒന്ന് പാടിക്കേ. ഉത്രാടപ്പൂനിലാവേ വാ, മുറ്റത്തെ പൂക്കളത്തിൽ വാടിയ പൂവനിയിൽ, ഇത്തിരി പാൽ ചുരത്താൻ വാ വാ വാ. ഉത്രാടപ്പൂനിലാവേ വാ, മുറ്റത്തെ പൂക്കളത്തിൽ വാടിയ പൂവനിയിൽ, ഇത്തിരി പാൽ ചുരത്താൻ വാ
അക്ഷരി എന്തായാലും പൊളിച്ചു. ഇല്ലല്ലോ, അഡ്മിനിസ്ട്രേറ്റ് പ്രസിഡന്റ്, മറ്റ് മെമ്പേഴ്സ്, ഈ കൊല്ലത്തെ ഓണാഘോഷം ഞങ്ങൾ വെർച്വലായിട്ടാണ് നടത്തുന്നത്. ഓണാഘോഷം എന്ന് പറയുന്നത് കൂട്ടായ്മയുടെയും ഒത്തൊരുമയുടെയും ആഘോഷമാണ്, പ്രതീക്ഷയുടെ ആഘോഷമാണ്. ഈ കൊറോണ കാലത്ത് ഇത് വേറൊരു തരത്തിലുള്ള ഓണാഘോഷമാണ്. ഇത് കരുതലിൻ്റെ ഓണാഘോഷമാണ്. ഈ ചിങ്ങമാസം എല്ലാ വിളവെടുപ്പിൻ്റെയും മാസവുമാണ്. ഈ ഓണത്തിന് എല്ലാ മെമ്പേഴ്സിനും സന്തോഷപ്രദമായ ഒരാണ്ടായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്തുകൊണ്ട് ഞാൻ എല്ലാവർക്കും ഓണം നേരുന്നു. ഇനി ഒരു ഡാൻസ് കാണാൻ കൊതിയാകുന്നു. ഞാനിപ്പോൾ ഒരു മോഡേൺ മഹാബലി ആയതുകൊണ്ട് എനിക്കൊരു ഫ്യൂഷൻ ഡാൻസ് തന്നെ കാണണം. അപ്പോൾ സുന്ദരിമാരുടെ ഫ്യൂഷൻ ഡാൻസ് ആവട്ടെ, അല്ലേ? എന്ത് അടിപൊളിയായ ഒരു ഡാൻസ് ആയിരുന്നു അത്! എന്തായാലും YWCA ഓണം ഞാൻ തകർത്ത് രസിച്ചുകൊണ്ടിരിക്കുകയാണ്. മാവേലി, ഞങ്ങളുടെ ഒരു ഓണപ്പാട്ട് കേൾക്കണ്ടേ? അതൊരു ഗ്രൂപ്പ് സോങ്. ഞങ്ങൾ ബോർഡ് മെമ്പേഴ്സ് എല്ലാവരും കൂടെ സോഷ്യൽ ഡിസ്റ്റൻസിങ് ഒക്കെ ആയിട്ട് മാസ്ക് ഒക്കെ വെച്ചിട്ട് ഒരു ഗ്രൂപ്പ് സോങ് പാടിയിട്ടുണ്ട്, ഓണപ്പാട്ട്. അതൊന്ന് കേൾക്കണേ മാവേലി. ഒന്ന് പാടിക്കേ. എല്ലാവർക്കും എന്നെ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. 2020 ഓണം നമ്മളിൽ നിന്നും കഴിഞ്ഞുപോയി. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണ ആശംസകൾ എൻ്റെ പേരിലും എറണാകുളം YWCA പേരിലും ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. തരുണിമണികളുടെ തിരുവാതിര കളിയില്ലാതെ എന്നോണം? YWCA ഓണപ്പരിപാടിക്ക് മാറ്റുകൂട്ടാൻ പോരട്ടെ ഒരു തിരുവാതിര കളി. Thank you.
നടത്താൻ പറ്റുമല്ലേ? ഗംഭീരം ഗംഭീരം. ഇനി സുന്ദരിമാരുടെ ഒരു ഫാഷൻ ഷോ കാണാൻ കൊതിയാവുന്നു. അപ്പോൾ തുടങ്ങല്ലേ. सरे गरे ग प ग प द प द सरे गरे सदा सदा प गरे गरे सदा सा
ഇന്നത്തെ ഓണപ്പരിപാടി പൊടി പൊടിച്ചു. അതിനെപ്പറ്റി ഒന്നും പറയാനില്ല. എന്തായാലും ഈ വർഷം ഇങ്ങനെയെങ്കിലും നിങ്ങളെയൊക്കെ കാണാൻ പറ്റിയല്ലോ, അത് തന്നെ വലിയ സന്തോഷം. ഇനി അടുത്ത വർഷം ഈ സൂമിലല്ലാതെ നമുക്ക് നേരിട്ട് കാണാൻ പറ്റട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ തന്നെ ആവട്ടെ. എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. Thank you.